ഹായ് ഹലോ നമസ്കാരം. ടെക്സ് സെഞ്ചുറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മുഹബൂളിലാണ്. ഇവിടെ ഒരു സലൂണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഷാമൺ പുൻകുന്നും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ വന്നിട്ട് നമുക്ക് ആ സലൂണൊന്ന് പരിചയപ്പെടാം. കാരണം പുള്ളിക്ക് അറിയാവും സലൂണിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മെഹബൂളിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു സലൂൺ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷാമോണിക്ക വന്നിട്ടുണ്ട്. ഷാമോണിക്ക, നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ മെഹബൂള ബ്ലോക്ക് 2 229, അതായത് ചങ്ങായിസ് റെസ്റ്റോറൻറ്റ്, അതല്ല ചങ്ങായിസ് റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയും. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് കെ എൽ 40. ഓക്കെ, നമുക്ക് മൊഞ്ചന്മാരാകാനുള്ള അടിപൊളി സലൂൺ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് ഇവർ എത്ര 1,00,000 രൂപ മുടക്കി എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫേഷ്യൽ ചെയ്യാനുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഷോപ്പുകളിലൊന്നും ഇല്ലാത്ത സംഭവം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നാട്ടിൽ 3,000-4,000 രൂപ ഒന്ന് ഒരു പ്രാവശ്യം ചെയ്യണതിന് 3,000-4,000 രൂപയും കണ്ടാണ് ഒരു പ്രാവശ്യം ചെയ്യണതിന്. പക്ഷേ ഇവിടെ അത്രയും റേറ്റ് ഒന്നും ഇല്ല, തുച്ഛമായ പൈസ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം അവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അഡ്രസ്സ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട്, ബ്ലോക്ക് എത്ര? മേവുള്ള ബ്ലോക്ക് 2 സ്ട്രീറ്റ് 229, അതായത് ചങ്ങായിസ് റെസ്റ്റോറൻറ്റ് ബാക്ക് സൈഡിലുണ്ട് ഒരു മേവുള്ള ബ്ലോക്ക് 2. ചങ്ങായിസ് റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും ഒരുമാതിരി പോലെ എല്ലാവർക്കും എളുപ്പം പറഞ്ഞത് KL 40. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് അകത്ത് പോയിട്ട് ഡീറ്റെയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവര് പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ അതായത് വെയിൽ കൊണ്ടിട്ടുള്ള എന്ത് പാടുണ്ടെങ്കിലും അവര് മാറ്റി തരാനുള്ള ഗ്യാരണ്ടി പറയാനുണ്ട്. അപ്പൊ എന്തായാലും നോക്കിക്കളാം. ഓക്കെ, അപ്പൊ മറക്കണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സലൂണിനായിട്ട് കയറി. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ചേട്ടനോട് ചോദിച്ചത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് സഞ്ജു. ചേട്ടാ, ചേട്ടൻ്റെ പേര് എന്താ? എൻ്റെ പേര് അനിൽ. അനിൽ നാട്ടിലെവിടെ? പത്തനംതിട്ട. നിങ്ങളെ? പത്തനംതിട്ട. അച്ഛനാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടാ, ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്? ഇവിടെ നമുക്ക് ഉള്ളത് ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഹൈഡ്രോ ഫേഷ്യൽ ഉണ്ട്. നമുക്കൊന്ന് കാണിച്ചു തരാമോ? ഇപ്പോൾ ഇത് ട്രെൻഡിങ് ഫേഷ്യൽ ആണ്, ഹൈഡ്രോ ഫേഷ്യൽ. ഇതെന്താണ് സംഭവം? ഈ ഹൈഡ്രോഫേഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ റിങ്സ്, ബ്ലാക്ക് മാർക്ക് ഇതെല്ലാം റിമൂവ് ആവും. ഇത് ഫുള്ള് നമ്മൾ ചെയ്യുന്നത് സിറം വെച്ചാണ്, ഹെയർ സിറം വെച്ചാണ്. ഇത് വെച്ചിട്ടല്ലേ? ആ, ഹെയർ സിറം ഉപയോഗിച്ചാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. ഈ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ മാസ്ക്, മാസ്ക് ആണ് വെക്കുന്നത്? എൽ ഇ ഡി ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ മൂത്ത് വരുന്ന ബ്ലാക്ക് പാഡ് എല്ലാം ഇത് വെച്ച് റിമൂവ് ആവും. ഇത് വെച്ചിട്ടല്ലേ? ഇത് ബാക്കിൽ എൽ ഇ ഡി ട്രീറ്റ്മെന്റ്. നമ്മൾ 7 ടൈപ്പ് കളർ വരുന്നുണ്ട്. 7 ടൈപ്പ് നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോയ്ക്കും നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ആവാനുള്ളതാണ്. പിന്നെ ഇത് ഇത് നമുക്ക് എത്ര നേരമാണ് വെക്കുന്നത്? ഇത് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ എത്രയും ടൈം വേണം നമുക്ക്? ഇപ്പൊ ഇതിപ്പം നമ്മള് എനിക്ക് തോന്നുന്നത് ആദ്യം കുവൈറ്റിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ? നമ്മുടെ കുവൈറ്റിൽ ഇത് നമ്മൾ അന്വേഷിച്ചത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ സിറം കാര്യങ്ങൾ ഫുള്ള് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇതിപ്പം നമുക്ക് എത്ര ചാർജ് ഒക്കെ വരുന്നുണ്ട്? ഇപ്പം സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്നത് 10 KD. ഇതിപ്പം എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പൊ എത്ര ദിവസം? ഇപ്പം 2 weeks. 2 ആഴ്ച ആവേ ഉള്ളു. ഓക്കെ, അപ്പം ഇവിടുത്തെ അഡ്രസ് ഒന്ന് പറഞ്ഞുകൊടുക്കോ. ഇവിടെ മെഹബൂള ബ്ലോക്ക് 2 സ്ട്രീറ്റ് 229 ഫിനിക്സ് സലൂൺ. ഓക്കെ, ഇത് എത്ര സീറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്? 6 ഉണ്ടല്ലേ? 6 സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പം വന്നാലും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ചേട്ടൻ്റെ പേരെന്ത്? മഹേഷ്. മഹേഷ്, നാട്ടിലെവിടെ? മദ്രാസ്. തമിഴ്. ഓക്കെ, വേറെ ആൾക്കാർ വരുന്നുണ്ടോ? അടുത്ത മാസം നമുക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ? അത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു, അതായത് ഈ കളറിങ് പിന്നെ ഫേഷ്യൽ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ കളറിംഗ് ഉണ്ട്, ഫേഷ്യൽ ഉണ്ട്. ഫേഷ്യൽ മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹൈഡ്രോ ഫേഷ്യൽ ആണ്. മേ ബി കുവൈറ്റിലെങ്ങും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് നമ്മൾ നോർമലി നിങ്ങൾ ഏത് കടയിൽ പോയി 10 KD ഫേഷ്യൽ ചെയ്യുന്ന ജസ്റ്റ് സ്റ്റീം ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്തതായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ആണ്. നേരത്തെ ഇത് ഹോസ്പിറ്റലിലായിരുന്നു യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ സലൂണുകളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടല്ലേ? നാട്ടിലിപ്പം ഇത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. നാട്ടിലിപ്പം 1 year ആയിട്ട് ഇതുണ്ട്.
നോർമൽ കട്ടിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ചാർജ്? 1 KD ഷേവിങ്ങിന്, 1 KD ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ മസാജ് അങ്ങനെ എന്തെങ്കിലും? പിന്നെ ഹെയർ സ്പാ ഉണ്ട്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാമോനിക്ക. കട്ടിങ് കട്ടിങ് ആണോ അത്, ഫേഷ്യൽ ആണോ? ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോ നമ്മുടെ കൂടെ വന്ന ലിജയ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നു നമ്മുടെ ഷാമോനിക്ക കട്ടിങ്ങും ഫേഷ്യലും അല്ലേ. ഓക്കെ, അപ്പൊ കണ്ടുകളെ. ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റാം. എന്തായാലും ഞാൻ ഫേഷ്യൽ ചെയ്യണില്ല, കാരണം ഷാമോനിക്കയും ആ പുള്ളിയും ഫേഷ്യൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ചേർന്നാണ്. ചേർന്ന കട്ടിങ് എങ്ങനെയുണ്ടോ നോക്കാം. നല്ല മസാജാണ് നടക്കുന്നത്. സൂം ചെയ്ത് കാണിച്ചത് ഷാമോനിക്ക എങ്ങനെയുണ്ട് മസാജ്? ഒരു വെറൈറ്റി അല്ലേ. ചേട്ടാ കുവൈറ്റിൽ എത്ര നാളാ ചേട്ടാ? അപ്പം ഗൾഫില് 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടാ. നിങ്ങളാ 13 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ. ഇവർക്കൊരു നിർബന്ധം നമ്മളൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്യണമെന്ന്. അപ്പം എന്തായാലും ചെയ്യാം. ക്രീം വേണോ? ഇതിന്റെ പേരെന്തോ എന്തോ കേട്ടോ, ഹൈഡ്രോ ഫേഷ്യൽ. ഹൈഡ്രോ ഫേഷ്യൽ അതിനെന്താ സ്ലൈഡൊക്കെ വെച്ചിരിക്കുന്നതിന്? ഇതെന്താ സംഭവം ചെയ്യണം? ഇത് നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ സക്ക് ചെയ്തെടുക്കും. കാണാം നമുക്ക് ലാസ്റ്റ് കാണാം അതിന്റെ റിസൾട്ട്. മുഖത്തുള്ള അഴുകും കാര്യങ്ങളൊക്കെ പോകല്ലേ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് ചെയ്യാൻ പറ്റുമോ ഇത്? ലേഡീസിന്റെ നാട്ടിൽ അവൈലബിൾ ആണ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഹൈഡ്രോ ഫേഷ്യൽ ചെയ്തിട്ട് സക്ക് ചെയ്തതിന്റെ വേസ്റ്റ് ആണ്. നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തപ്പോ അവരുടെ ആ മൂക്കിന്റെ അവിടെ നിന്നൊക്കെ വന്ന വേസ്റ്റ് ആണ്. അതായത് ആണിയും കാര്യങ്ങളൊക്കെ അതല്ല, ഫുള്ള് സക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് പരിപാടി? അടുത്ത് നമ്മളാണെങ്കിൽ മസാജ് ക്രീം ക്ലെൻസ് ചെയ്യുക. ഇനി ലൈറ്റ് എപ്പോഴാണ് വെക്കുന്നത്? അത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ സംഭവം ചേട്ടാ. ഇതിലിനി എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോണത്? ഫൈനൽ ആണ്. ഇത് ഇത് എത്ര നേരം ഇങ്ങനെ വെച്ചിരിക്കും? ഇത് 7 to 10 minutes. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ലിജോ എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉറക്കമായോ? ഇത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും വല്ല മാസ്കോ എന്തെങ്കിലും വെക്കുമോ, അല്ലെ ഇങ്ങനെ തന്നെ വെക്കുമോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, മസാജും ഉണ്ട് കേട്ടോ, മസാജും ഉണ്ട്. ഈ മസാജ് എങ്ങനെ ഫ്രീ ആണോ? ഇതിന്റെ കൂടെ പറഞ്ഞതാണ് ഫ്രീ ആണ് മസാജ്, ഫ്രീ ആണോ? മെഷീൻ വെച്ചാണ് പിടിക്കുന്നത്. ബാക്കിലും മസാജ് ചെയ്യും. അതിനകത്ത് നിന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പുരാതന ഗ്രീക്ക് പക്ഷി എന്ന് പറയുന്ന ഒരു പുരാണ കഥകളിൽ പറഞ്ഞ ഒരു തീയിൽ നിന്ന് ചാരത്തിൽ നിന്ന് ഉയർത്തി നിന്ന ഒരു പക്ഷിയുടെ ഒരു അനുഭവമാണ് ഉണ്ടായത്. കാരണം നമുക്ക് ഒരു നല്ലൊരു റീഫ്രഷ്മെന്റ് ആണ് കിട്ടിയത്. കാരണം ഞാൻ വന്നപ്പോ എന്റെ ഒരു ഫേസ് അല്ല, ഇപ്പോ നല്ല രീതിയിൽ ഹൈഡ്രോളിക് ഫേസ് മസാജാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ സക്ക് ചെയ്ത് നമ്മുടെ പിമ്പിൾസ് ബ്ലാക്ക് മാർക്കൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെയർ ഡയറക്റ്റ് മസാജിങ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള നല്ലൊരു എക്സ്പീരിമെൻസ്. കാരണം ഈ ഈ പക്ഷി എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണങ്ങൾ പറയുന്ന ആൾക്ക് ചാരത്തിൽ നിന്നും സ്വർണ്ണ നിറമുള്ള തൂവലുള്ള പക്ഷിയാണ്. ഇതിന് 500 കൊല്ലം വയസ്സൊക്കെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അത് കണക്കുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ
നല്ല കരുത്തുള്ള പക്ഷിയാണ്. അതാണിപ്പോൾ നമുക്കൊരു നല്ലൊരു എനർജി ഒരു മൂഡ് കിട്ടുന്നുണ്ട് ഈ മസാജിങ് കഴിഞ്ഞപ്പോൾ. ഈ പറഞ്ഞ കണക്ക് എനിക്ക് പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല. സത്യം പറഞ്ഞു ഇത് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫേസിൽ നമ്മൾ ഞാൻ വന്ന് എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ ഫേസ് കാണും. ഇതിൽ വ്യത്യാസം ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ സഞ്ജു നല്ല വൃത്തിയായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഷാമൊഴുക്കാണ് ചെയ്യാൻ പോണത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം നമ്മൾ കണ്ടതാണ്. പിന്നെ സുഹൃത്തുക്കളെ കണ്ടല്ലോ, അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഫേഷ്യൽ ചെയ്യാനും മസാജ് ചെയ്യാനും പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ മെഷീനിലിട്ട് നമുക്ക് എന്താ പറയുക, ചേട്ടാ വന്നപ്പോൾ അതെ തന്നെ. അപ്പോൾ എല്ലാവരും വരിക. അട്ടച്ചേട്ടാ അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ബ്ലോക്ക് 2 229. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വരിക, സപ്പോർട്ട് ചെയ്യുക. ചങ്ങായി റെസ്റ്റോറന്റിന്റെ ബാക്ക് സൈഡിൽ, അതായത് കെ എൽ 40 ബ്ലോക്ക് 2 ആര്യ ഹോസ്പിറ്റലിന്റെ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കാം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു സ്ഥാപനമാണ്, അപ്പം അറിയാലോ പുതിയൊരു സ്ഥാപനം ഇട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാലോ. എല്ലാവരും വരിക, നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് തരുന്നതാണ്. പിന്നെ ചേട്ടാ നമ്മൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ ഈ വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമ്മൾ ഈ ചെയ്യുന്ന ഫേഷ്യലിന്റെ പകുതി. നമ്മൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ വന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞാല് എത്രയാണ് ഫേഷ്യലിന്റെ മൊത്തം എമൗണ്ട് വരുന്നത് അതിന്റെ നേരെ പകുതി ഇവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വരിക. ഇപ്പൊ ഇത്രയൊക്കെയുള്ള സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.